എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ധാരാളം ചോദ്യങ്ങളുണ്ട്, ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഞാൻ തീർക്കുകയാണ്. പക്ഷേ സമയക്കുറവ് ഉള്ളതുകൊണ്ട് മൂന്ന് നാല് ദിവസത്തിനിടയിൽ മാത്രമേ ഒരു എപ്പിസോഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എങ്കിലും കുറച്ചുകൂടി എപ്പിസോഡുകൾ കൂട്ടാം. പക്ഷേ അതിന് നിങ്ങളുടേതായ ഒരു പ്രോത്സാഹനം കൂടി ഉണ്ടാകണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അടുത്ത കാലത്ത് എനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. കാരണം ചോദ്യങ്ങളെല്ലാം അയക്കുന്നു, ഞാൻ മറുപടിയെല്ലാം പറയുന്നു, വളരെ കുറച്ച് പേർ മാത്രമാണ് നന്ദിയെങ്കിലും പറയുന്നവർ. താങ്ക്സ് പോലും പലതിനും മറുപടി പറയുന്നവർ തരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മാത്രമല്ല ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. ചെയ്യുന്നുണ്ടെങ്കിലും ഈ കാണുന്ന ആളുകൾ ഏതാണ്ട് 2000, 3000, 4000 പേര് വരെ കാണുന്നുള്ളൂ. ലൈക്കിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 500 ആണ് കിട്ടുന്നത്. അതപ്പോൾ നിങ്ങൾക്കറിയാം എത്രയാണ് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന്. എന്നെ അല്ല, ഈ ചാനലിനെ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എപ്പിസോഡുകൾ അവതരിപ്പിക്കുന്ന ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഉത്തരം തന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാനിത് പറയാൻ കാരണം. യൂട്യൂബ് കൂടുതൽ ആളുകളുടെ അടുക്കലേക്ക് ഈ ചാനലിനെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അത് നിങ്ങളുടെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ. ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ആരൊക്കെ ലൈക്ക് ചെയ്യുന്നു, ആരൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് ആവശ്യമാണ്. നമ്മൾ ഒരു ക്ലയൻ്റ് ഒരു ടാർഗറ്റ് ഗ്രൂപ്പുണ്ട്, അവർ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് അറിയുന്നതിന് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. സ്പെഷ്യൽ താങ്ക്സ് പോകുന്നത് ബിജു ഗോപാലിനും എലിസബത്ത് ഗബ്രിയലുമാണ്. സ്ഥിരമായി എല്ലാ എപ്പിസോഡുകളും കാണുകയും അതിനെല്ലാം പിന്തുണ നൽകുകയും ചെയ്യുന്ന രണ്ടുപേരാണ്. ഇപ്പോൾ ആ നിരയിലേക്ക് ചിലർ കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ എപ്പിസോഡും കാണുന്ന ചില ആളുകൾ കൂടി വരുന്നു, ഞാൻ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരെ എന്തായാലും ഈ എലിസബത്ത് ഗബ്രിയലിൻ്റെയും ബിജു ഗോപാലിൻ്റെയും കൂടെ കൂട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ പിന്തുണ പോലെ ഇരിക്കും. എന്തായാലും അവരുടേതുപോലെ ബിജു ഗോപാലിനും എലിസബത്ത് ഗബ്രിയലിനും ഞാൻ പതിവ് പോലെ നന്ദി പറയുന്നതോടൊപ്പം മറ്റുള്ളവർ നൈസ് കിച്ചൻ കുറേ നാളിന് ശേഷം നൈസ് കിച്ചൻ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. വാക്ക് ആൻഡ് വാക്ക്, സുനിത സുജ, ലേഡീസ് ടിപ്പ്, സാദിഖ്, സുമ, സുനിത സുജ, അനിൽകുമാർ, നസീമ മജീദ്, ലൈജു, ടിൻസ് വ്ളോഗ്, സുജാത, അബ്ദുൽ ജബ്ബാർ, അജു, സൗബാനം, സോബാനം ബ്ലോഗ്സ്, മേരിക്കുട്ടി, ലീല നിയാസ്, സൽമാൻ ഫാരീസ്, സാജിദ, അബ്രഹാം തോമസ്, അഷ്റഫ് ഉദീൽ, സദീന സലി, നന്നൂസ് വ്ളോഗ്, ഹാജിറ മുരുകേഷ്, ഹുസൈൻ ശേഷു വ്ളോഗർ തുടങ്ങിയവർക്കെല്ലാം നന്ദി പറയുന്നു. ഈ തുടർച്ചയായിട്ടെല്ലാ എപ്പിസോഡും കാണുന്നവരുടെ മാത്രമേ എനിക്ക് അവരെ പരാമർശിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ എപ്പിസോഡും കാണുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നവരുടെ കാര്യത്തിലാണ് ഞാൻ കൂടുതൽ താല്പര്യം കാണിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ചോദ്യം ഗായത്രി സ്റ്റഡി സോൾ. ഗായത്രി ചോദിക്കുന്നത് എസ് സി ഡെവലപ്മെൻറ്റിന് നൽകിയ സ്ഥലം മാറ്റി വാങ്ങാമോ? ഗായത്രി, മാറ്റി വാങ്ങുന്നതിൽ കുഴപ്പമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് തന്നത് സാധാരണ നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി തരാൻ സാധ്യതയില്ല. അവർ തന്നതാണ് എന്നുള്ളതാണെങ്കിൽ അത് ഒന്ന് വ്യക്തമായില്ല. ഗായത്രി അതൊന്ന് വ്യക്തമാക്കിയാൽ ഞാൻ ക്ലിയറായിട്ട് പറയാം. ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്ഥലം കണ്ടെത്തി ഡിപ്പാർട്ട്മെൻറ്റ് സ്വന്തം നിലയിൽ വാങ്ങി നിങ്ങൾക്ക് തന്നതാണെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഗായത്രിയെ ഓർമ്മിപ്പിക്കുന്നു. വിശദമായിട്ട് എഴുതുക, ഞാൻ മറുപടി തരാം. പി കെ എസ് പി എം എ ഒ ലിസ്റ്റിലുണ്ട്, ഇപ്പോൾ വീട് കിട്ടുമോ? പി എം എ ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ പി എം എയുടെ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ട്, അതിൽ കാലതാമസം ഇല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരുന്നുണ്ട്. അതിനോട് അനുബന്ധമായി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് താമസിക്കുന്നെങ്കിൽ ആ താമസം ഉണ്ടാകും. എന്നാലും ആദ്യ ഗഡു നൽകുന്നതിനുള്ള കാശ് പി എം എ ഒയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കണം, ആ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കാൻ മടി കാട്ടാതിരിക്കുക. കൃഷ്ണപ്രിയ, ഞാൻ കൂടുതൽ നീട്ടാതെ പറയുകയാണ്. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരുടെയും ചോദ്യങ്ങളിൽ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് ഒരു 5 മുമ്പുള്ള ചോദ്യങ്ങളിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ നിരാശപ്പെടേണ്ട, തൊട്ടടുത്ത് തന്നെ അവരുടെ ഇതുകൂടി ഉൾപ്പെടുത്തി ഞാൻ എപ്പിസോഡ് പ്രത്യേകം ചെയ്യാം. ഇപ്പോൾ കൂടുതൽ എപ്പിസോഡ് ഞാൻ ചെയ്യാം. നിങ്ങൾ കൂടുതൽ പിന്തുണ നൽകുന്നെങ്കിൽ കൂടുതൽ എപ്പിസോഡ് ചെയ്യാം. വേണമെങ്കിൽ ഓരോ ദിവസവും എപ്പിസോഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എത്ര രാത്രിയായാലും ഞാനിരുന്ന് ചെയ്യും. ഇപ്പോൾ തന്നെ കോടതിയിൽ നിന്ന് ഞാൻ തിരിച്ച് വന്നിട്ട് ഇരുന്ന് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ ഇനിയും ചെയ്യാം, സംശയമില്ല. രാത്രിയാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ട്. പലപ്പോഴും എവിടെയാണോ സമയവും സൗകര്യവും കിട്ടുന്നത് അവിടേക്ക് വെച്ചിട്ട് ഞാൻ ചോദ്യോത്തരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. അടുത്ത് കൃഷ്ണപ്രിയ, ലിസ്റ്റിൽ 103 മെമ്പർ വിചാരിച്ചാൽ താല്പര്യമുള്ളവർക്ക് കൊടുക്കാമോ? നല്ല ചോദ്യമാണ് കൃഷ്ണപ്രിയയുടേത്. 103 ആണെങ്കിലും ഏത് നമ്പറിലാണെങ്കിലും മെമ്പർമാർ വിചാരിച്ചാൽ അവരുടെ താല്പര്യങ്ങൾ ഇപ്പോൾ നടക്കുമെന്ന് തീർത്ത് ഞാൻ പറയുന്നില്ല, എന്നാൽ നടക്കില്ലെന്നും ഞാൻ പറയാറില്ല. കാരണം ഒരു അംഗവും അവിടുത്തെ ഉദ്യോഗസ്ഥരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോൾ അടുത്ത ആളിനെ ഏതെങ്കിലും കാരണത്താൽ ചിരികി കയറ്റാൻ
കയറ്റുന്നത് നടന്നേക്കാം. കാരണം അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ആളുകൾ, ഈ സാധാരണ നിലയിൽ ലൈഫ് മിഷൻ്റെ ആളുകൾ അധികമായി ഇതൊന്നും വാച്ച് ചെയ്യുന്നവരല്ല. എനിക്ക് മുമ്പുള്ള ആളിന് കിട്ടിയോ ഇല്ലയോ എന്ന് അവർ തീർത്തും പറയുന്നില്ല. അവർ തീർത്ത് പറയുന്നെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. കൃഷ്ണപ്രിയയുടെ ചോദ്യമാണ്, ലിസ്റ്റിൽ 103 മെമ്പർ വിചാരിച്ചാൽ അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുക്കാമോ? ഈ ചോദ്യം ശരിക്കും നല്ലൊരു ചോദ്യമാണ്. മെമ്പർ വിചാരിച്ചാൽ നടക്കുമോ? നേരത്തെ മെമ്പർമാരുടെ അധികമായ ഇടപെടൽ കാരണമാണ് സർക്കാർ അതിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഈ ശരിക്കും അതിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയത്. അതായത് കമ്പ്യൂട്ടർ സെലക്ഷൻ ക്ലേശഘടകങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി, അതുവഴി സോഫ്റ്റ്വെയറിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി സോഫ്റ്റ്വെയർ പിന്നെ ഉൾപ്പെടുത്തിയ ലിസ്റ്റ് വന്നു കഴിഞ്ഞു, ആ ലിസ്റ്റിൽ നിന്നും തുടർച്ചയായി വരാതെ മറ്റാരെയെങ്കിലും മാറ്റി നിർത്തി കയറ്റാമോ എന്ന് ചോദിച്ചാൽ കയറ്റാം. എങ്ങനെയെന്ന് ഞാൻ പറയാം. അതിദരിദ്ര വിഭാഗത്തിൻ്റെ ഒരു ലിസ്റ്റുണ്ട്, നിങ്ങളല്ലാതെ നോക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഈ ലിസ്റ്റ് തന്നെ നോക്കാത്തവരുണ്ട്. നിങ്ങൾക്ക് തൊട്ടു മുമ്പിലുള്ള ആളെ നിങ്ങൾക്ക് തരാതെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പിന്നിലുള്ള ആളെ, മുമ്പിലുള്ള ആളെന്ന് പറയുക എന്നത് ശരിയല്ല, പിന്നിലുള്ള ആളെ നിങ്ങൾക്ക് തരാതെ കൊടുത്തിട്ടുണ്ടോ? സീനിയോറിറ്റി ലംഘിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തിരക്കാറുണ്ടോ? എത്ര പേര് തിരക്കാറുണ്ട്? തിരക്കാറില്ല. പഞ്ചായത്തിൽ പോയി ഇതൊന്നും നോക്കാറില്ല. ആർക്ക് കൊടുത്തു എന്ന് അറിയാൻ നിങ്ങൾക്കൊരു വലിയ ഒരു ആയുധം ഞാൻ നേരത്തെ 2 പറഞ്ഞു, സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുകയും ചെയ്തു, വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ആ ആയുധം പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ശേഷം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് പേരെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു ചോദ്യം മതി, 10 കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് ഒരു ചോദ്യം അങ്ങോട്ട് കടലാസിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് മറുപടി തരണം. ഈ മെമ്പറും ഉദ്യോഗസ്ഥരും ഒക്കെ വിചാരിച്ചാൽ ഈ ലിസ്റ്റ് അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 100% പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ളതും ഞാൻ പറയാതിരിക്കുന്നില്ല. നേരത്തെ നടന്നിരുന്നു എന്നുള്ളത് ഈ വാസ്തവമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ലിസ്റ്റ് ഇതിനുശേഷം 2020 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വഴിയുള്ള സെലക്ഷൻ നടന്നത്. അതിൻ്റെ മുറിമുറുപ്പും മെമ്പർമാർക്ക് ഉണ്ട് താനും. അവർക്ക് വലിയ റോളൊന്നും ഇല്ലാതെ ഈ സോഫ്റ്റ്വെയർ വഴിയുള്ള കമ്പ്യൂട്ടർ സെലക്ഷൻ നടത്തി എന്നുള്ളത് അവർക്ക് കുറച്ചൊക്കെ വിരോധം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ പല പഞ്ചായത്തിലും ഉണ്ട്. അത് പ്രത്യേകിച്ച് ആര്യനാട് പഞ്ചായത്തിൽ ഇപ്പോൾ അതുമായിട്ട് വലിയൊരു ഇഷ്യൂ നടക്കുന്നത് എനിക്കറിയാം. പരാതി വന്നിട്ടുണ്ട്, ലൈഫ് മിഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്തുകൂടി. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൃഷ്ണപ്രിയ ചോദിച്ചത് എല്ലാവരും മനസ്സിൽ വയ്ക്കുക, നിങ്ങൾക്ക് ശേഷം വന്ന ആളുകളെ നിങ്ങൾക്ക് മുൻപിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളത് പരിശോധിക്കണം. പരിശോധിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് പോയി വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇനി ഉടനെ എങ്ങനെ സാർ വിവരാവകാശം ചോദിക്കരുത്, ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ അത് 2 ഞാൻ ചെയ്തിട്ടുണ്ട്, ചില എപ്പിസോഡ് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ചില ചോദ്യങ്ങൾ അവരുടേതല്ല വേറെ ആരുടേതാണെന്ന് പറഞ്ഞ് കേൾക്കാതിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ കൂടി ചോദിക്കുന്നത്, നിങ്ങൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള എപ്പിസോഡിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കണം. കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാതിരുന്നതാണ് അവർ ചോദിച്ചത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട മെമ്പറുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം വേറൊരാൾ ചോദിച്ചു എന്ന് പറയുന്നത് ഞാൻ ഒരു കമൻറ്റിൽ ഞാൻ കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം, കേൾക്കണം. എല്ലാ എപ്പിസോഡും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. മൈ ഡ്രീം വേൾഡ് തിരുനാവായ പഞ്ചായത്തിലാണ്, 36 ഈ വർഷം കിട്ടില്ലെന്ന് പറഞ്ഞു. ഈ വർഷം കിട്ടുമോ? മൈ ഡ്രീം വേൾഡ് ഈ വർഷം എന്ന് പറയാം, ഈ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത്. ഇനി ആകെ കൂടി ഉള്ളത് ഏകദേശം 43 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് പഞ്ചായത്തിൽ അന്വേഷിക്കണം. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തരുന്ന സാമ്പത്തിക വർഷമാണ്. സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം 31 March തീരും, April 1 പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കും. 36 ആയതുകൊണ്ട് പുതിയ സാമ്പത്തിക വർഷത്തിലെങ്കിലും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഗസ് വർക്ക്. പുഷ്പ VEO വിളിച്ചു, സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു, 200,000 ഇല്ലെന്ന് പറഞ്ഞു, സ്ഥലം കണ്ടെത്തിയവർ വേറെ ഉണ്ടെന്ന് പറഞ്ഞു, 200,000 കിട്ടില്ല, 170 വെച്ച് കൊടുക്കുന്നു, അങ്ങനെ സ്ഥലം കണ്ടെത്തിയവർ ഉണ്ട് എന്ന് പറഞ്ഞു. പുഷ്പ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഏത് ലിസ്റ്റിലാണെന്നൊന്നും പുഷ്പ പറയുന്നില്ല. നേരത്തെ വന്ന ലിസ്റ്റാണോ പിന്നീട് വന്ന ലിസ്റ്റാണോ ഇതൊക്കെ കൂടി ഒന്ന് പറഞ്ഞാലേ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയൂ. പക്ഷേ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് 200,000 കിട്ടാനുള്ള അർഹത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വാദിക്കുന്നത്. ലിസ്റ്റിലുള്ളവർക്ക് 200,000 കൊടുക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ കുഴപ്പം, പഞ്ചായത്തിലാണെങ്കിൽ 200,000, അല്ലാതെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ കിട്ടുന്ന തുകയുടെ കാര്യം ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം ആവർത്തിക്കാൻ നമുക്ക് സമയക്കുറവ് കാരണം പറ്റുന്നില്ല.
അഷ്റഫ് പാതിയിൽ 208 എന്ന് കിട്ടി. എൻ്റെ അഷ്റഫ് ഇത് എന്നോട് ചോദിക്കരുതേ, പഞ്ചായത്തിൽ പോയി ചോദിക്കണം. പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുസരിച്ചിട്ടാണ് എല്ലാ പഞ്ചായത്തിലും ഒരുപോലെ അല്ല കൊടുക്കുന്നത്. പഞ്ചായത്തിന് ഫണ്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് കൊടുക്കും, അവരുടെ സ്വന്തം ഫണ്ട് ധാരാളം ഉണ്ടെങ്കിൽ കൊടുക്കും. മാത്രമല്ല ഇപ്പോൾ അവരുടെ പ്ലാൻ ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കും. അപ്പോൾ പഞ്ചായത്തുകൾ ഒരിടത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്ത് കിട്ടണമെന്നില്ല. എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കുക. ജിഷ്ണു രവി, PM കിസാൻ നിധിയുള്ളവർക്ക് ലൈഫ് കിട്ടുമോ? എന്താ കുഴപ്പം? ലൈഫ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. PM കിസാൻ നിധിയിലുള്ളവർക്കും ലൈഫ് കിട്ടും എന്നുള്ളതാണ്. വേറെ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ഏതെങ്കിലും വീടോ സ്ഥലമോ ഉണ്ടെങ്കിൽ അത് മാത്രമേ കിട്ടാതിരിക്കൂ. ചോദ്യം ഇത്രയേ ഉള്ളൂ, റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വീടുണ്ടോ? വീടില്ല എങ്കിൽ അവർക്ക് വീട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് വീടുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ വരുമാനം 300,000 കൂടുതലുണ്ടോ? വാർഷിക വരുമാനം 300,000 രൂപയിൽ കവിയുന്നുണ്ടോ? ഇതാണ് പ്രധാന അടിസ്ഥാനപരമായി നോക്കുന്ന കാര്യങ്ങൾ. മറ്റതൊക്കെ ക്ലേശ ഘടകങ്ങളിൽ വരുന്നതാണ്, ഇത് മാനദണ്ഡത്തിൽ വരുന്നതാണ്. മാനദണ്ഡം ഇതാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. പുഷ്പ എഗ്രിമെൻ്റ് വെച്ച പുഷ്പയുടെ മറ്റൊരു ചോദ്യമാണ്, പെർമിറ്റ് കിട്ടിയില്ല. ആദ്യത്തേത് ഉണ്ടായിരുന്നു, 420 പെർമിറ്റ് വേണമെന്ന് പറഞ്ഞു, കിട്ടാൻ താമസിക്കുമോ? ആദ്യത്തെ പെർമിറ്റ് എത്രയ്ക്കാണ് എടുത്തിരുന്നത്? വേറെ ഒരു പെർമിറ്റ് നേരത്തെ എടുത്തിരുന്നോ പുഷ്പേ? 420 ആണ്, ഞാൻ പലവട്ടവും ആവർത്തിക്കുന്നുണ്ട്, 400 റിലാക്സേഷൻ 5%, അങ്ങനെ 420 പെർമിറ്റ് പഞ്ചായത്തുകൾ അനുവദിക്കുന്നുള്ളൂ. ചില പഞ്ചായത്തുകൾ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ചില പഞ്ചായത്തുകൾ 600 കൊടുക്കുന്നു എന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞു. അതിൻ്റെ എന്തടിസ്ഥാനമെന്ന് എനിക്കറിയില്ല. ഒരു അടിസ്ഥാനമുള്ളത് മുമ്പ്, അതായത് 2016 ലിസ്റ്റിൽ വന്നതിന് ശേഷം, പല 2017 ലിസ്റ്റിൽ വന്നതിന് ശേഷം പല ആളുകൾക്കും കൂടുതൽ വിസ്തീർണത്തിൽ വീട് വെച്ചു. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക തീരുമാനം എടുത്തു. ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ തീരുമാനം ഇതിനകത്ത് ക്ലബ് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ ബേസായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 420 പെർമിറ്റ് തന്നെയാണ്. BGS ആൻഡ് ആർട്ട് വേൾഡ് എല്ലാ പഞ്ചായത്തിലും കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊടുക്കുന്നില്ല. നിങ്ങളുടെ പഞ്ചായത്ത് ഏതാ? പഞ്ചായത്ത് ഏതെന്ന് പറയാതെ അതുകൂടി ഒന്ന് പറയണം. എല്ലാവരും അറിയട്ടെ ഏത് പഞ്ചായത്തിലാണ് കൊടുക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയുള്ള ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ് എല്ലാ പഞ്ചായത്തിലും കൊടുക്കുന്നില്ല, അതൊരു വാസ്തവമാണ്. സ്വന്തം ഫണ്ടും പ്ലാൻ ഫണ്ടിൽ നിന്ന് മാറ്റി വെക്കാൻ 20% പ്ലാൻ ഫണ്ടിൽ ലൊക്കേഷൻ അവർക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ളവരൊക്കെ ധൈര്യമായി കൊടുക്കുന്നുണ്ട്. നിഷാ ഷഫീഖ്, ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊടുക്കുന്നില്ല. നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് നിഷാ ഷഫീഖേ? അത് പറ. കാഞ്ഞിലപ്പുഴ പഞ്ചായത്തിൽ ഒരു വിവരവുമില്ല. സാജിദയുടെ ചോദ്യമാണ്, ഭിന്നശേഷിയുള്ള ആളാണ്, OBC ആണ്. OBC എന്ന് പറഞ്ഞാൽ പ്രത്യേക റിസർവേഷൻ ഒന്നുമില്ല. ഭിന്നശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനദണ്ഡത്തിൽ ഒരു മുൻഗണനയുണ്ട്. ഒന്ന് അന്വേഷിക്കണം കാഞ്ഞിലപ്പുഴ പഞ്ചായത്തിൽ. സുനിത സുജ, മാർച്ച് കഴിഞ്ഞാൽ സീനിയോറിറ്റി നഷ്ടപ്പെടുമോ? നല്ല ചോദ്യമാണ്. ചില ആൾക്ക് സംശയമുണ്ട്, മാർച്ച് 31 പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താകുമോ? അങ്ങനെയില്ല. മാർച്ച് 31 ലിസ്റ്റ് നിലവിലുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾ പരിഗണിക്കുമെന്നേ ഉള്ളൂ. ഈ മാർച്ച് 31 കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സീനിയോറിറ്റി ഒന്നും നഷ്ടപ്പെടില്ല. സൽമാൻ ഫാരീസ്, മുനിസിപ്പാലിറ്റിയിൽ പറയുന്നു ഭൂമി വാങ്ങാനുള്ള പൈസ കൊടുക്കില്ല, ഫ്ലാറ്റെങ്കിൽ തരും. മത്സ്യത്തൊഴിലാളിയാണ് സൽമാൻ. കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഭൂമിയുള്ളവർക്ക് വീട് വെക്കുന്നതിനുള്ള പണമാണ് കൊടുക്കുന്നത്. അല്ലാത്ത ഫ്ലാറ്റുകൾ ഉള്ള സ്ഥലങ്ങളിൽ, പഞ്ചായത്തുകളാണെങ്കിൽ ആ ഫ്ലാറ്റിൽ അലോക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ആ ഫ്ലാറ്റിൽ നിന്നും അത് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. മിക്കവാറും ആളുകൾ ഫ്ലാറ്റിന് താല്പര്യമില്ല എന്ന് കാണുന്നുള്ളൂ. വടക്കാഞ്ചേരി പോലുള്ള സ്ഥലത്താണ് ഫ്ലാറ്റ്, അതുപോലുള്ള രീതിയിലാണ് ഫ്ലാറ്റ് വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാം. ചിലർക്ക് ഫ്ലാറ്റ് താല്പര്യമില്ല. ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റിലാണ് സ്ഥലം തരിക. ഫ്ലാറ്റിലെ ഒരു ഫ്ലാറ്റായിരിക്കും തരിക എന്നുള്ളത് ഓർത്തിരിക്കുക. അത് തീരുമാനമെടുക്കണം കേട്ടോ. ആരാണത്? സുനിത സുജ. അത് തീരുമാനമെടുക്കും ഫ്ലാറ്റ് വേണമോ എന്ന്. എന്തായാലും ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് ഈ രണ്ടും കൂടി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഈ സാമ്പത്തിക വർഷം ഇനി കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഭൂമിയുമില്ല, വീടുമില്ല. ഭൂമിയുണ്ട്, വീടില്ലെങ്കിൽ ആ ഫണ്ടുണ്ട്. ചില പഞ്ചായത്തുകൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഭൂമി വാങ്ങൂ, ഉടനെ തന്നെ ഭവനത്തിന് പൈസ തരാം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ആ ഭൂമി വാങ്ങാനുള്ള പണം സ്ഥിരമായി നഷ്ടപ്പെടുകയാണ്. അത് അങ്ങനെ വരുമ്പോൾ അത് എന്ന് പറഞ്ഞാൽ സർക്കാരിന് അത്രയും ലാഭമാണ്. ആ പൈസ നിങ്ങൾക്ക് തരണ്ട, നിങ്ങൾ സ്വന്തം നിലയിൽ സ്ഥലം വാങ്ങി, ഇനി വീടിന് പൈസ തന്നാൽ മതി. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരെ ലക്ഷ്യം നേടാനായിട്ട് അവർക്ക് എളുപ്പമാർഗം ഇതാണ്. അതുകൊണ്ട് പലരും അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. ഇപ്പം അത് എന്ത് ഭാഗമാണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്ത് ആളുകളെ മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം.
രേഖ ആർ ആരാധന ഭൂരഹിത ലിസ്റ്റിൽ 64 എസ് സി ആണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയുണ്ട്, മഞ്ഞ കാർഡാണ്, ഈ വർഷം കിട്ടുമോ? ഭൂരഹിത ലിസ്റ്റിലുള്ളവരുടെ കാര്യത്തിൽ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം സംശയമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിലെ മുൻഗണന ഭൂമിയുണ്ട്, വീടില്ല എന്നുള്ളവർക്കാണ്. പലവട്ടവും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഭൂരഹിത ഭവനരഹിതർ മൂന്നാം ഘട്ടത്തിലാണ് വരുന്നത്. അത് എന്തായാലും അടുത്ത സാമ്പത്തിക വർഷം വന്നാൽ ഭാഗ്യം എന്ന് ഞാൻ പറയുകയുള്ളൂ. ഇത് ഇത്രയുമാണ്. ഏകദേശം 14 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു. വളരെ വേഗം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 17 മിനിറ്റ് വരെ എടുത്തു എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വേഗം നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ചോദ്യങ്ങൾ ചുരുക്കിയതാണ്. കാരണം ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ നോക്കും. ഇതൊരു ടാർഗറ്റാണ്. ഇതിൽ നിങ്ങൾ എത്രയാണ് കൂടുതൽ പിന്തുണ നൽകുന്നത്, നിങ്ങൾ എത്രയാണ് ലൈക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഇപ്പോൾ ഏകദേശം 6 ദിവസം 5 ദിവസം ആ പീരീഡിലുള്ളിൽ നിൽക്കുന്നതിൻ്റെ ചോദ്യമാണ് ഞാൻ, ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഞാനിത് പറയുന്നത്. പലർക്കും പരിഭവമുണ്ട്, ഇതുവരെ ചോദിച്ചില്ല, എൻ്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി തന്നില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരണമെങ്കിൽ അതിനു മുമ്പ് ചോദിച്ചവർക്ക് ഞാൻ മറുപടി കൊടുക്കണ്ടേ? അത് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇതിലേക്ക് വരുന്നത്. ഈ ആവേശം, എനിക്ക് മറുപടി തരുന്നില്ല എന്നൊക്കെ പറയുന്ന ആവേശം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും വേണം. കമൻ്റ് ഇടുന്ന കാര്യത്തിൽ, ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ, അതിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഞാൻ കുറച്ച് കൂടുതൽ വേഗത്തിൽ ഈ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ, ഒന്നിനും വിഷമിക്കേണ്ടതില്ല. ഇനി നേരിട്ട് ഞാൻ ഉത്തരം തന്നാൽ മതിയെങ്കിൽ അങ്ങനെ ഞാൻ തരാം അത്തരം ആളുകൾക്ക്. ഇതിലൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് പറയാൻ എളുപ്പമാണ്, എൻ്റെ സമയം ലാഭമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വിശദമായ മറുപടി തരില്ലെങ്കിൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞ് ഞാൻ ഇടണം. ഇതെനിക്ക് എളുപ്പമാണ് പറയാനുള്ളത്, നേരിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് പറയാൻ കഴിയും. എനിക്ക് വേറെ ഒരു റെഫറൻസിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ചോദ്യം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ മൊബൈലിൽ നോക്കി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ചിലരുടെ പേരുകൾ മാത്രം ഞാൻ നോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് ഉത്തരം പറയാൻ ഒരു റെഫറൻസിൻ്റെ ആവശ്യമില്ല, കാരണം ഈ സബ്ജക്റ്റ് ഐ ആം വെരി ഡീപ്പ് ഇൻ ദിസ് സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, സംശയം വേണ്ട. എന്തായാലും അങ്ങനെ വേണോ, വീഡിയോയിൽ തന്നെ വേണമോ, നേരിട്ട് പറയണോ എന്നുള്ളവരാണെങ്കിൽ അവർ വേണമെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് ഇടുക നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്. പിന്നെ നേരിട്ടാണ് ഞാൻ നേരിട്ട് പറയണമെങ്കിൽ, വീഡിയോ വഴി പറയണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ വി എന്നിടുക, ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോളാം. അല്ലാതെ ഡയറക്റ്റ് ആണ് ഞാൻ ഉടനെ തന്നെ, അതായത് റിട്ടേൺ ആയിട്ട് ഞാൻ തരണം എന്നെങ്കിൽ W എന്നിടുക ബ്രാക്കറ്റിൽ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. അപ്പോഴാണ് ചിലരുടെ കാര്യങ്ങൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വിടാം. പക്ഷേ നേരിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി ഞാനൊരു വ്യക്തിയുടെ ഇതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എൻ്റെ പേര് നിങ്ങൾ ചാനലിൽ പറയണം എന്ന് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനുണ്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ പേര് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല വ്യക്തിയെ എനിക്ക് മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു പ്രത്യേക എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് ആഗ്രഹമുള്ളവരെയൊക്കെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഈ എല്ലാവരുടെയും പേര് ഈ പറയുന്നത്, ഒരിക്കൽ പണ്ട് വളരെ ബാല്യകാലത്തൊക്കെ എനിക്കും ഇതൊക്കെ ഇഷ്ടമായിരുന്നു. ആകാശവാണിയിൽ എൻ്റെ പേര് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിച്ച് കഥകൾ എഴുതിയിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആ കഥകൾ ആകാശവാണിയിലൂടെ വരുമ്പോൾ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരെയും അറിയിക്കും ഞാൻ എൻ്റെ കഥ ഇതാവരുത്, എന്തിനാണ് എൻ്റെ ശബ്ദം ആകാശവാണിയിലൂടെ. പണ്ട് ആകാശവാണിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ദൂരദർശനൊക്കെ വരുന്നതിന് മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. അന്ന് നമ്മളൊക്കെ പേര് പറഞ്ഞ് കേൾക്കുന്നതിന് വേണ്ടിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാനും. അതുകൊണ്ട് ഇതുപോലെയൊക്കെ പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒട്ടും ഒരു കുറവുള്ള കാര്യമല്ല, അതൊക്കെ നല്ല കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളല്ലേ, തീർച്ചയായിട്ടും അത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനത് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായ ഒരു ചിരി കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, നമുക്ക് ഒരു നോട്ടം കൊണ്ട് ഒരാളെ നമുക്ക് ഒരു ദിവസം സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചിരിയെങ്കിലും സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ദിവസം അത് പൂർണ്ണമാവുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാനിത് പറയാറുണ്ട്. ചില ബിടെക് MBA സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ചില ക്ലാസ്സുകൾ ഞാൻ മുമ്പ് ചെയ്തിരുന്നപ്പോഴും അവരോട് ഞാൻ പറയാറുണ്ട്, ഇതാണ് നിങ്ങൾക്കൊരു ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഒരു ചിരി മതി, ഒരു നോട്ടം മതി, ഒരു വാക്ക് മതി, ഒരു സ്പർശനം മതി നിങ്ങൾക്കൊരാളിനെ സന്തോഷിപ്പിക്കാൻ. അതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ.
ശരി, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അടുത്ത തന്നെ ഉടനെ ചെയ്യാം. ഞാൻ പറഞ്ഞു ഒന്നും മറക്കരുത്, എല്ലാവരും അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്കൊരു വലിയൊരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. എലിസബത്ത് ഗബ്രിയൽ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തിരുന്നു, സാർ ഞങ്ങളോട് നന്ദി പറയേണ്ട, കാരണം ഇത് നമ്മളൊരു കുടുംബമല്ലേ, കുടുംബം എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുന്നതെന്ന് എലിസബത്ത് ഗബ്രിയൽ നല്ലൊരു ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എലിസബത്ത് ഗബ്രിയലിനെ പോലെ നിങ്ങളുമെല്ലാം മനസ്സുകൊണ്ട് ഈ ചാനലിനെ ഉൾക്കൊള്ളുക, നിങ്ങളുടെ ചാനലാക്കി മാറ്റുക. നിങ്ങൾക്ക് ഈ ലൈവ് മിഷൻ മാത്രമൊന്നും അല്ല കേട്ടോ, നിങ്ങളെ സംബന്ധിച്ചോളം ജീവിതത്തിലെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. ഈ ഫോൺ നമ്പർ മാത്രം തരുന്ന കാര്യം ആണ് ഞാൻ ഇപ്പോഴും പിശുക്ക് കാണിക്കുന്നത്, അത് നിങ്ങൾക്ക് എന്തിനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ആ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. എല്ലാവർക്കും നന്ദി.